Hey guys, hello everyone. അപ്പം 87% ആൾക്കാർക്ക് റേറ്റ് വേണം എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ നോക്കിയപ്പോ 87 ആയിരുന്നു, ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നമ്മള് കിഡിലനായിട്ടുള്ള ഒരു വീഡിയോയിലോട്ടാണ് നമ്മൾ എന്തായിരുന്നാലും പോകാനായിട്ട് പോകുന്നത് വിത്ത് പ്രൈസ്. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എന്തായിരുന്നാലും വീഡിയോയിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി മുതൽ വരുന്ന എല്ലാ സെയിൽ പോസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഏതെങ്കിലും മീൻ മേടിച്ചാലോ പ്രാവ് മേടിച്ചാലോ അതിന്റെ ഫുൾ റേറ്റും പറയുന്നതാണ്. കാരണം അതാകുമ്പോ തന്നെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തായിരുന്നാലും മെയിൻ ആയിട്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇനി മുതൽ നമ്മുടെ കിഡിലനായിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരുന്നാലും സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ ഇതുപോലുള്ള കിഡിലൻ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ തന്നെ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ തന്നെ ബെല്ലൈക്കൻ ആക്ടീവ് ചെയ്ത് വെക്കുക. കാരണം അതാകുമ്പോഴേ നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനിയിപ്പോ എന്തായിരുന്നാലും നമ്മൾ നമ്മുടെ സെയിലിനായിട്ടുള്ള ബേഡും അതുപോലെ തന്നെ വിത്ത് പ്രൈസാണ് നമ്മൾ പറയുന്നത്. അതായത് അതിന്റെ വിലയോട് കൂടിയിട്ടുള്ളതാണ് പറയുന്നത്. റീറ്റെയിൽ റേറ്റ് ആയിരിക്കും പറയുക. ഹോൾസെയിൽ നിങ്ങളിപ്പം 5-6 പീസ് എടുക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് റേറ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായിരുന്നാലും പറഞ്ഞു പറഞ്ഞ സമയങ്ങളെന്നില്ല, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരുപാടധികം ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു കരയിൽ നമുക്ക് മീനൊന്നും പിടിക്കാനായിട്ട് കഴിയില്ല. അതായത് ഇവിടെ ഇപ്പൊ കല്ലൊക്കെ വന്നില്ലേ, ഇനിയിപ്പോ മണ്ണ് വന്നാലേ ഇവിടെ നിന്ന് കരയിൽ നമുക്ക് എന്തായിരുന്നാലും മീൻ പിടിക്കാൻ പറ്റുള്ളൂ. കരയിൽ നിന്ന് വലിച്ചു കയറ്റുന്ന രീതിയിൽ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുമടി എന്ന് പറയാം. കടലിൽ തന്നെ വലയിട്ട് കടലിൽ തന്നെ അവരെന്തായിരുന്നാലും വലിച്ച് ബോട്ടിൽ കയറ്റുന്നതിനാണ് ഇവിടെ തട്ടുമടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇപ്പം മീൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും കിഡിലിനായിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലുക്കാണ് കണ്ടോ, പള്ളിയും കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കിഡിലൻ ലുക്കാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എന്തായിരുന്നാലും താഴെ പോയിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും നമ്മുടെ സെയിലിനായിട്ടുള്ള ബേഡിൽ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജോഡിയാണ്. അപ്പം ഇതിന്റെ പേരെന്താ? ഇത് ചാമ്പ ഗേറ. ഓക്കെ, ചാമ്പ ഇതാണ് കേട്ടോ, ചാമ്പ ഇത്, അതുപോലെ തന്നെ ഗേറ ഇത്. അപ്പൊ ഇത് ഇവര് പേറായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പീസിന് 400 രൂപ വെച്ച് നമുക്ക് ഇത് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീറ്റെയിൽ റേറ്റാണ് ഞാനിപ്പോ പറയുന്നത്. നിങ്ങൾക്ക് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ സാധനം എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കൊടുക്കുന്നതിൽ വെച്ച് തന്നെ ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. കാരണം ഇത് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഉള്ള ബേഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലുള്ള റേറ്റാണ് വരുന്നത്. നല്ല കിഡിലനായിട്ടുള്ള മെയിലും കിഡിലനായിട്ടുള്ള ഫീമെയിലും ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇതിനിപ്പം റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഡിക്ക് 800 രൂപയാണ് വരുന്നത്. പീസ് 400 രൂപ വെച്ച് 800 രൂപയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ അടുത്ത ബേഡ് ഇതാ ഈ കാണുന്നതാണ്. അപ്പം ഇതും കിടിലനായിട്ടുള്ള ഒരു മെയിലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക, നല്ലൊരു ഡീൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനിപ്പോ വരുന്ന റേറ്റ് എത്രയാണ്? 400 തന്നെ. ഓക്കെ, അപ്പൊ ഇതും 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം അത്രയ്ക്ക് മാത്രം ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ തരുന്നതാണ്. അപ്പൊ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. നിങ്ങൾ പറവയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. പറവയുടെ ക്വാളിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ലൊരു ഡീല് തന്നെയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേറ്റ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും റേറ്റ് പറയുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇനി മുതൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മളിപ്പോ കാണുന്നത് ഇത് സൗദി പ്രാവിന്റെ കുഞ്ഞന്മാരാണ്. അപ്പം ഇതൊരു വെറൈറ്റി ഇനമാണ്. നമ്മുടെ ഇവിടെ ഒന്നും ഇത്ര അധികം ഒന്നും കാണപ്പെടില്ല ഇങ്ങനത്തെ ഇനമൊന്നും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് സ്വല്പം റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കാരണം അതിന്റെ ക്വാളിറ്റിയാണ്. ഈ ഒരു പറവ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് തന്നെ കിഡിലനായിട്ട് നിങ്ങൾക്ക് പറത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പാകിസ്ഥാനി ടച്ച് പോലും ഉണ്ടെങ്കിലും ഇതൊരു സൗദി പ്രാവാണ്. അപ്പം ഈ രണ്ട് കുഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കോണ്ടാക്ട് ചെയ്യുക. ഇതിന് വരുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 രൂപയാണ് രണ്ടെണ്ണത്തിന് വരുന്നത്.
കാരണം അത്രയ്ക്ക് മാത്രം ക്വാളിറ്റി ഉണ്ട്, അതിന്റെ പ്രത്യേകത ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഷുഹൈബിക്കായ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും അറിയാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ജോഡിക്ക് വരുന്ന വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 രൂപയാണ് വരുന്നത് ഈ ഒരു ജോഡിക്ക് വരുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ഇത് സബ്ജ പ്രാവാണ്. സബ്ജ പ്രാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജ പ്രാവ് പറവേല് കിങ് എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ തന്നെ പറക്കും. ചിലർക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പറത്തി ടേൺ ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്ന ബേഡാണ് ഈ സബ്ജ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സബ്ജ മെയിൽ ആണ്. അപ്പോ ആണിനെ ആവശ്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബേഡിന്റെ റേറ്റും വരുന്നത് 400 രൂപ തന്നെയാണ്. എന്തായിരുന്നാലും ബേഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിൽ നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത ബേഡെന്ന് പറയുന്നത് കണ്ണാടി മെയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നല്ല കിടിലനായിട്ടുള്ള കളർ ഫിനിഷിംഗിൽ വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഹൈബിക്കായ കോൺടാക്ട് ചെയ്യുക. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 400 രൂപ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിൽ നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു ബേഡ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാനിപ്പോ പറയുന്ന ഈ ഒരു റേറ്റ് എന്തായിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ സാധനം എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്വാളിറ്റിയാണ് നമ്മൾ എന്തായിരുന്നാലും പ്രാധാന്യം കൊടുക്കുന്നത്. ഷുഹൈബിക്കാരന്റെ അടുത്ത് നിന്ന് പറവ എടുത്തതിന് ശേഷം ഇതുവരെ ആരും തന്നെ ഒരു കംപ്ലൈന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ തന്നെ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും അറിയിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കത്തങ്ങ നമ്മൾ സെയിലിനായിട്ട്. അപ്പം അത് ആരും തന്നെ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് കിഡിലിനായിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ. അപ്പം ഈ ഒരു കത്തങ്ങാന് വരുന്ന പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 600 രൂപയാണ് നമുക്ക് ഈ ഒരു കത്തങ്ങയുടെ പ്രൈസ് എന്ന് പറയുന്നത്. കിഡിലിനായിട്ടുള്ള ഈ ഒരു കത്തങ്ങ സ്വന്തമാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കിഡിലിനായിട്ടുള്ള കത്തങ്ങ ഫീമെയിൽ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഫീമെയിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈം തന്നെ നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് മഴയൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ പണിക്ക് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഓരോ ആൾക്കാരുടെ ജീവിതം പല രീതിയിലാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പാടും ഉണ്ടാവും, എളുപ്പം ഉണ്ടാവും. നമ്മൾ എന്തായിരുന്നാലും നമുക്ക് എന്തെങ്കിലും എമൗണ്ടോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ചെയ്യാം. നമ്മുടെ അടുത്ത ബേഡ് ഇതാ ഈ കാണുന്ന ഈ ഒരു ബേഡാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് കണ്ണാടിയാണ്. എനിക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ടുള്ള പേരൊന്നും അറിയില്ലേ, അതാണ് ഞാൻ അടുത്തോളം ചോദിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കിടിലനായിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ഡീലിൽ നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു വേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു ബേഡിന്റെ പേരെന്ന് പറയുന്നത് ഹോമറാണ്. അപ്പം ഈ ഒരു ബേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കാലിലൊക്കെ കത്തൊക്കെ എഴുതി പറത്തി വിടൂലേ, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ബേഡെന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ബേഡിന്റെ പേരെന്ന് പറയുന്നത് ഹോമറാണ്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബേഡ് സെയിലിനായിട്ടുള്ളതാണ്. ഈ ഒരു ബേഡ് മെയിലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1400 രൂപയാണ് വരുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തായിരുന്നാലും ടേൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബേഡാണ്. അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോമർ ഇനത്തിൽപ്പെട്ട ഈ ഒരു പറവയുടെ പറവ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നിലവിലുള്ള ബേഡിന്റെ ഒക്കെ റേറ്റും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പറവയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ ഒക്കെ പറ്റി ഒരുപാട് ആൾക്കാരൊക്കെ നല്ല നല്ല കമന്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് റേറ്റ് ഓവറാണെന്നൊക്കെ. പക്ഷേ റേറ്റ് ഓവറാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി എങ്ങനെ വരുന്നുണ്ടാണ് നമ്മൾ എന്തായിരുന്നാലും റേറ്റൊക്കെ അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലിനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് എന്തായിരുന്നു വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.